നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി ബിഷപ്പിന് ശക്തമായ കോൺഗ്രസ് വിരോധമെന്ന് പി ടി തോമസ് എം പി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. അഖില കേരള സി ബി എസ് ഇ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂളിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇടുക്കി ബിഷപ്പിന് ശക്തമായ കോൺഗ്രസ് വിരോധമെന്ന് പി ടി തോമസ് എം പി. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും പി ടി തോമസ് പറഞ്ഞു. കോൺഗ്രസ് വിരോധമെന്ന അജണ്ടയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കുള്ളത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുകയാണെന്നും എം പി പറഞ്ഞു. ഇടുക്കി പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഇടുക്കി ബിഷപ്പ് ഒരു ശക്തമായ കോൺഗ്രസ് വിരോധം ഉയർത്തിപ്പിടിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്. എന്താണതിൻ്റെ കാരണം എന്ന് പിടികിട്ടുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസ് പാർട്ടി കാര്യമായ ഒരു വിരോധവും ഇടുക്കിയിലെ അഭിവന്യ ബിഷപ്പിനോടോ ഏതെങ്കിലും ഒരു മതമേധാവികളോടോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടുക്കി ബിഷപ്പ് ശക്തമായ കോൺഗ്രസ് വിരോധം ഉയർത്തിപ്പിടിക്കുകയാണെന്ന് പി ടി തോമസ് പറഞ്ഞു. ബിഷപ്പിന് തന്നോട് വ്യക്തിപരമായ വിരോധമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ മാനന്തവാടി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുടെ നിലപാടുകൾ സ്വാഗതാർഹമാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് രാഷ്ട്രീയ അജണ്ടയാണുള്ളത്. യു ഡി എഫ് സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനം കരിദിനമായി ആചരിച്ചത് വ്യക്തമായ അജണ്ടയോടെയാണ്. യു ഡി എഫിന്റെ ആത്മാർത്ഥതയെ കാണാതെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി കരിദിനാചരണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ കുടിയേറ്റക്കാർക്ക് വേണ്ടി എക്കാലവും ഏറ്റവും കൂടുതൽ നിലകൊണ്ടിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫുമാണ്. കുടിയേറ്റ കർഷകരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന 1/1/77 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് അല്ലെങ്കിൽ ഡെഡ് ലൈൻ പ്രഖ്യാപിച്ചത് ബഹുമാനായ സി എ കെ ആന്റണിയാണ്. തിരുവാങ്കുളം നേച്ചർ ക്ലബും ഗോവ ഫൗണ്ടേഷൻ അടക്കമുള്ള പല പാരിസ്ഥിതിക സംഘടനകളും ബന്ധപ്പെട്ട കോടതികളിൽ കേസുമായി നടന്നപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ധീരമായ ഒരു തീരുമാനമെടുത്ത് കേന്ദ്രമന്ത്രി കമൽനാഥിനെ നെടുങ്കണ്ടത്തിൽ കൊണ്ടുവന്ന് പട്ടയം നൽകിയത് യശശീലനായ ശ്രീ കെ കരുണാകരനാണ്. ഏറ്റവും അവസാനമായി ഉപേക്ഷിക്കപ്പെട്ട 9 വില്ലേജുകളായുള്ള പദ്ധതി പ്രദേശത്തും 10 മേഖലയിലും അടക്കം അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. 15,000 പട്ടയങ്ങൾ കൊടുക്കുകയും ബാക്കി ദ്രുതഗതിയിലുള്ള നടപടികൾ നടന്നു വരികയുമാണ്. എന്നാൽ ഇടുക്കിയിലെ കൃഷിക്കാർക്ക് വേണ്ടി ഇത്രയും ധീരമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ആത്മാർത്ഥതയെ കാണാതെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആത്മാർത്ഥതയെ കാണാതെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാം വാർഷികത്തിൽ കരിദിനമായും ഹർത്താലായും ആചരിക്കുകയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചെയ്തത്. അത് ഗൂഢമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. അഭിവന്യ ബിഷപ്പുമാരെ നികൃഷ്ടജീവികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച മാർക്സിസ്റ്റുകാരോടില്ലാത്ത വിരോധം കോൺഗ്രസിനോടും യു ഡി എഫിനോടും കാണിക്കുന്ന എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഗ്രീൻ ട്രൈബ്യൂണൽ അംഗീകരിച്ച് പുറത്തിറക്കിയിരിക്കുന്ന താൽക്കാലിക വിജ്ഞാപനത്തോടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെയും ബാക്കി കാര്യങ്ങൾ അപ്രസക്തമായതായി എം പി പറഞ്ഞു. ഒരു തരത്തിലും കൃഷിക്കാരെ ബാധിക്കാത്ത 5 കാര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഇക്കാര്യങ്ങളിൽ അപ്പീൽ സമർപ്പിക്കാൻ 4 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്.
റിപ്പോർട്ടിൽ നടപ്പിലാക്കാനുള്ള ചുമതല വനം വകുപ്പിനില്ല. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് റിപ്പോർട്ട് നടപ്പിലാക്കുന്നത്. കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് LDF കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് പാർലമെന്റ് അംഗത്തിനെതിരെ LDF പ്രചരണം നടത്തുകയാണ്. ആളുകളെ ആശങ്കാവുലരാക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. തൊടുപുഴ മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കേരള കോൺഗ്രസ് കൂടി ഹർത്താലിനെ പിന്തുണച്ചു. KSRTCയും സ്വകാര്യ ബസും ഓടിയില്ല. വാണിജ്യ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ല. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. എന്നാൽ ചില സ്വകാര്യ വാഹനങ്ങൾ തടസ്സമില്ലാതെ ഓടി. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ, റവന്യൂ ജില്ലാ കായികമേള, റോളർ സ്കേറ്റിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. തൊടുപുഴ മേഖലയിൽ ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. ഹർത്താൽ അനുകൂലികൾ LDF നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. നേതാക്കളായ TR സോമൻ, PP ജോയ്, കെ സലീംകുമാർ, TV പാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഫലമായി നമ്മുടെ ജില്ലയിലെ 43 വില്ലേജുകളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇവിടെ ഏതെല്ലാം മേഖലകളാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശം, അവിടെയെല്ലാം വനങ്ങളും പ്രകൃതി വിഭവങ്ങളും എല്ലാം സംരക്ഷിക്കണം. അതിനുവേണ്ടിയാണ് പ്രൊഫസർ മാധവ ഗാഡ്ഗിലിനെ ഒരു കമ്മിറ്റി പരിസ്ഥിതി മന്ത്രാലയം മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ നമ്മുടെ ജില്ലയിലടക്കം കേരളത്തിലും അതുപോലെ ഗോവയിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അടക്കം വരുന്ന പശ്ചിമഘട്ട പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിൽ ജനങ്ങള് ഈ പ്രദേശങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കി അതെല്ലാം ഗ്രീൻ ബെൽറ്റായി രൂപം കൊടുക്കണം. ഇടത് ഹർത്താലിന് ഭരണപക്ഷത്തുള്ള കേരള കോൺഗ്രസ് എം പിന്തുണച്ചു. യൂത്ത് ഫ്രണ്ട് എം നേതൃത്വത്തിൽ തൊടുപുഴയിൽ വഴിതടയൽ സമരം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ജില്ല അപ്പാടെ സ്തംഭിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിനും മതത്തിനും വർഗത്തിനും ചിന്തയ്ക്കും എല്ലാം അതീതമായി നിന്നുകൊണ്ടുള്ള ഐതിഹാസികമായ പോരാട്ടം ഇടുക്കി ജില്ലയിൽ നടക്കുവാൻ പോവുകയാണ്. ആ സമരത്തിന് കേരള യൂത്ത് ഫണ്ടിന്റെ എല്ലാവിധമായ പിന്തുണയും ഈ അവസരത്തിൽ ശ്രീമാൻ KM മാണി സാറിന്റെയും ശ്രീമാൻ PJ ജോസഫ് സാറിന്റെയും ഐക്യദാർഢ്യ പത്ര സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആ നിലപാട് ഇതിന്റെ വിജയം കുറിച്ചിട്ട് മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്നും കൂടെ യൂത്ത് ഫണ്ട് അടിവരയിട്ട് ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു ഇടവേള. സ്വർണ്ണാഭരണങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS ഹോൾമാർക്ക് അംഗീകാരം. KP വർക്ക് ആൻഡ് സൺസ്, കക്കനട്ട് ജുവലേഴ്സ്.
കെപി വർക്ക് ആൻഡ് സൺസ്, കക്കനട്ട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. വാർത്തകൾ തുടരുന്നു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഇന്ററാക്ട് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. ക്ലബ് പ്രസിഡന്റ് ജോസ് കെ മാത്യുവിന്റെ അധ്യക്ഷതയിൽ റോട്ടറി ഹാളിൽ നടന്ന പരിപാടിയിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ പി മോഹൻകുമാർ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലെ ഈ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഒരു വർഷം ഔട്ട് ഓഫ് ഇന്ത്യ പോയി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമായിരിക്കും അതെന്നാണ് നമ്മുടെ റോട്ടറി മെർവിൻ ഉൾപ്പെടെയുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാര്യം വിദ്യാഭ്യാസപരമായിട്ട് ഒരു വർഷം അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി, അതായത് നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് തൊട്ടേ ഈ ഒരു കുട്ടി ഒറ്റയ്ക്ക് അമേരിക്കയോ ജർമ്മനിക്കോ പോകുന്നു എന്ന് വിചാരിക്കുക. കുട്ടി ഇവിടുന്ന് പോകും, ഇതിന്റെ പിറകിലെല്ലാം നോക്കാൻ നമ്മുടെ റോട്ടറി ഇന്റർനാഷണൽ ഏർപ്പെടുത്തിയ ആളുകളുണ്ട്. എന്നാൽ ഒരു കുട്ടി യാത്ര ചെയ്യുന്നത് തനിച്ചായിരിക്കും. ഈ ഒരു കുട്ടി ഒറ്റയ്ക്ക് അമേരിക്കയിലോ ജർമ്മനിയിലോ ചെന്നിരുത്തി ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുന്നതോടുകൂടി ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ അതുപോലെ ഉയരുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം പ്രയോജനപ്പെടുത്തണം, അതിനുള്ള എല്ലാ അസിസ്റ്റൻസും ഡിസ്ട്രിക്ടിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കെ പി തോമസ് മാഷിനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ മാത്യു ടി പെരുമ്പനാനിക്കും വഴുത്തലയിൽ സ്വീകരണം. എസ് എൻ പുരുഷ സ്വയം സഹായ സംഘവും വഴുത്തല ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷനും ചേർന്നാണ് സ്വീകരണം നൽകിയത്. മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റനീഷ് മാത്യു മുഖ്യപ്രഭാഷണവും മെമന്റോ വിതരണവും നടത്തി. ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. അഖില കേരള സി ബി എസ് ഇ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂൾ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഈ മാസം 20 മുതൽ 23 വരെയാണ് ഇവിടെ മത്സരം നടക്കുന്നത്. 40 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ, പി ടി എ പ്രസിഡന്റ് ആൽഫി ജോർജ്, ഡോക്ടർ പ്രിൻസ് കെ മറ്റത്തിൽ, ബിജു പി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 40 സ്കൂൾ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. ആൺകുട്ടികൾ വിഭാഗത്തിലാണ് ഇവിടെ രാവും പകലുമായി 4 നവംബർ 20 മുതൽ 23 വരെ ഉള്ള 4 മത്സരങ്ങൾ അരങ്ങേറുന്നത്. നോക്കൗട്ട് വ്യവസ്ഥയിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ അണിനിരക്കുന്ന വിവിധ സ്കൂൾ ടീമുകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ തങ്ങളുടെ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ഇവിടെ മത്സരിക്കുന്നുണ്ട്. 20 നവംബർ 20 2 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. കേരളത്തിലെ എല്ലാ സ്കൂളിൽ നിന്നുള്ള സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള മികച്ച 40 ടീമുകൾ പങ്കെടുക്കും. മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിക്കും. നോക്കൗട്ട് വ്യവസ്ഥയിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ഏകദേശം 40 മത്സരങ്ങൾ ഉണ്ടാകും. അതിനുശേഷം നവംബർ 23 വൈകുന്നേരത്തോടുകൂടി സമാപന സമ്മേളനവും സമ്മാനദാനവും ചടങ്ങും അരങ്ങേറും. ഇങ്ങനെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ബിഷപ്പിന് ശക്തമായ കോൺഗ്രസ് വിരോധമെന്ന് പി ടി തോമസ് എം പി.
കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. അഖില കേരള സി ബി എസ് ഇ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂളിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.